കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ രംഗത്തെ മാതൃകയായി പയ്യന്നൂർ നഗരസഭ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നഗരസഭയിൽ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ച് മുഴുവൻ പേർക്കും ഫസ്റ്റ് ഡോസ് നൽകി ആദ്യഘട്ടത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്തെ മുന്നണി പോരാളികളുടെ വാക്സിനേഷൻ പൂർത്തീകരിക്കുന്നതോടൊപ്പം 60 വയസ്സിനു മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകുന്നതോടെയാണ് മെഗാ ക്യാമ്പിന് പയ്യന്നൂർ നഗരസഭ തുടക്കം കുറിച്ചത് തുടർന്ന് സർക്കാരിന്റെ ഓരോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 45 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്കും 40-44 പ്രായമുള്ളവർക്കും 18 വയസ്സിനു മുകളിലുള്ളവർക്കും മെഗാ ക്യാമ്പ് വഴി വാക്സിൻ നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട് നഗരസഭയിലെ 44 വാർഡുകളിലുമായി കോവിഡ് പ്രതിരോധ രംഗത്തെ മുന്നിട്ടിറങ്ങുന്ന ആർആർടി വളണ്ടിയർമാർക്കും ഈ ഘട്ടത്തിൽ തന്നെ വാക്സിനേഷൻ നൽകി പയ്യന്നൂർ നഗരം സേഫ് സോൺ ആക്കുന്നതിന്റെ ഭാഗമായി പൊതുസമൂഹവുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മോട്ടോർ മേഖല വ്യാപാരി സമൂഹം ചുമട്ടുതൊഴിലാളികൾ പത്രമാധ്യമ രംഗത്തെ പ്രവർത്തകർ എന്നിവർക്കും ആദ്യം തന്നെ വിവിധ ഘട്ടങ്ങളിലായി വാക്സിനേഷൻ പൂർത്തീകരിച്ചു ഇപ്പോൾ അവസാനമായി 18 വയസ്സിനു മുകളിലുള്ളവർക്ക് നഗരസഭയുടെ 6 കേന്ദ്രങ്ങളിലായി ഒരു ദിവസം 5000 പേർക്കാണ് വാക്സിൻ വിതരണം നടത്തി ഫസ്റ്റ് ഡോസ് പൂർത്തീകരിച്ചത് വ്യത്യസ്ത തലങ്ങളിൽ പയ്യന്നൂർ നഗരസഭകത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വാക്സിൻ നൽകുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ കാണുകയാണ് നഗരസഭയുടെ സഹയാത്ര പദ്ധതിയിലൂടെ ആരോഗ്യ പരിശോധനയും വാക്സിനേഷൻ നൽകുന്നതിനും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്ന് നഗരസഭയുടെ തുണ പദ്ധതിയിലൂടെ ഭിന്നശേഷി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ആരോഗ്യ പരിശോധനയും വാക്സിനേഷൻ നൽകുന്നതിനും സാധിച്ചു പയ്യന്നൂർ എംഎൽഎ ടിഐ മധുസൂദനൻ നഗരസഭയുടെ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും വാർഡ് തലങ്ങളിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും വാക്സിനേഷനും മാതൃകാപരമായ ഇടപെടൽ നടത്തി വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി വി സജിത വി ബാലൻ ടി വിശ്വനാഥൻ നസീമ ടീച്ചർ ഡോക്ടർ സുനിത മേനോൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ശശി ഇ പി ആർഒ ജാക്സൺ ഏഴിമല തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ